വചനവയിലൊരുക്കുന്ന ദ ഗോസ്പൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങൾ. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ. ജോലിക്കാരെ തേടിയിറങ്ങുന്ന വീട്ടുടമസ്ഥനെ പോലെയാണ് സ്വാമിരാജ്. രണ്ട് തുച്ഛചിന്തകൾ ഇന്നത്തെ വചനം നമുക്ക് നൽകും. ഒന്ന്, വിളവെടുപ്പ് കാലത്തോളം കാത്തിരിക്കുന്ന ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവനാണ് ഈ കൃഷിക്കാരനായ വീട്ടുടമസ്ഥൻ. നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. നിതാന്ത ജാഗ്രതയോട് തന്നെ സമീപിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ വിളിച്ചു നൽകുകയും നിത്യരക്ഷ പ്രദാനം ചെയ്യുകയും ചെയ്യും. വിളവെടുപ്പ് കാലത്തോളം ജാഗ്രതയോടെ വർത്തിക്കുവാൻ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 1-ാം മണിക്കൂറിലെ തൊഴിലാളികളെ തേടിയിറങ്ങുന്നവൻ. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് 6 മുതൽ 6 വരെയാണ് തൊഴിലെങ്കിൽ 7 മണിക്കും 9 മണിക്കും 12 മണിക്കും വൈകിട്ട് 5 മണിക്കും വരെയും തൊഴിലാളികളെ തേടിയിറങ്ങുന്ന, വിളവെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ജാഗ്രതയോടെ വർത്തിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുമെന്നുള്ള വിവേകമുള്ള ഒരു വീട്ടുടമസ്ഥനെയാണ് നമുക്ക് ഇന്നത്തെ ഉപമയിൽ കാണുവാൻ സാധിക്കുന്നത്. വിവേകമുള്ളവരായിരിക്കാം, ജാഗ്രതയോടെ വർത്തിക്കുന്നവരാകാം, ഫലം നഷ്ടമാകാതെ ഫലം ശേഖരിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് 1-ാമത് ഇന്നത്തെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഫലവെടുപ്പ് കാലം എപ്പോഴും നിത്യതയെ പരാമർശിക്കുന്നു. ഹൃദയശുദ്ധികൾ അവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് മത്തായി സുവിശേഷം 5:8 കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ 17:3 നാം കാണുന്നു, നിത്യ ഏകസത്യ ദൈവമായ അവിടുത്തെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ സ്വന്തമാക്കുവാൻ ജാഗ്രതയോടെ നീങ്ങുന്ന വീട്ടുടമസ്ഥൻ ഈശോയ. തൻ്റെ വയലെന്ന് പറയുന്നത് സഭയാണ്. മുന്തിരിത്തോട്ടമാകുന്ന സഭയിൽ ജാഗ്രതയോടെ വർത്തിക്കുന്ന കർഷകനായ വീട്ടുകാര്യസ്ഥനായ ഈശോ നിതാന്ത ജാഗ്രതയോടുകൂടി നമ്മെ ഓരോരുത്തരെയും കാത്തു നിൽക്കുകയാണ്. ഓരോ നാഴിയിലും തേടിയിറങ്ങുന്ന ഇടയനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഓരോ നാഴികളിലും മാനസാന്തരപ്പെടുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്നവനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓരോ നാഴികയിലും കൈനീട്ടി തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന നല്ല ഇടയനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാണാതെ പോകുന്ന ഓരോന്നിനെയും തേടിയിറങ്ങി തൻ്റെ തോളിലേറ്റി കൂട്ടത്തിലേക്ക് എത്തിക്കുന്ന ഇടയനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നിതാന്ത ജാഗ്രതയോടുകൂടി ഓരോ മണിക്കൂറിലും ഇറങ്ങി ചെന്ന് ഓരോരുത്തരെയും സ്വീകരിച്ച് എല്ലാവർക്കും നിത്യത എന്ന വലിയ സമ്മാനം പ്രദാനം ചെയ്യുന്ന ഒരു വലിയ ഇടയനായ ദൈവത്തെയാണ് സ്വർഗരാജ്യം. ഈ വീട്ടുടമസ്ഥനെ പോലെയാണ് എല്ലാവർക്കും തുല്യമായ നീതി പ്രദാനം ചെയ്യുന്ന, നിത്യത എന്ന വലിയ സ്വപ്നം ദാനം ചെയ്യുന്ന ഈ വീട്ടുടമസ്ഥന് തുല്യമാണ് സ്വർഗരാജ്യം. വിളവെടുപ്പ് കാലത്തെ ജാഗ്രതയും വീട്ടുടമസ്ഥന്റെ കാര്യസ്ഥതയും നിതാന്ത ജാഗ്രതയോടെ തേടിയിറങ്ങലും നമ്മെയും ദൈവത്തെപ്പോലെ ഈശോയുടെ ചൈതന്യത്തിലേക്ക് വളരാൻ നമുക്കും സാധിക്കും.